പിതൃസ്മരണയിൽ പ്രാർത്ഥനയോടെ ജനലക്ഷങ്ങളിന്ന് കർക്കിടക വാവ് ആചരിക്കുന്നു പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളാലും ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് കർക്കിടക വാവ് ദിനത്തിൽ പിതൃക്കൾക്ക് ശ്രദ്ധ പിന്നീട് എല്ലാ മാസവും ബലിയിടുന്ന ചടങ്ങ് നിർബന്ധമില്ലെന്നാണ് വിശ്വാസം ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കർക്കിടക അമാവാസി തിഥി ജൂലൈ പതിനാറ് ഞായറാഴ്ച രാത്രി പത്ത് എട്ടിന് ആരംഭിച്ച് ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഒന്നിനാണ് അവസാനിച്ചത് ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്തവാവാണ് കർക്കിടകവാവ് ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കാണ് നീക്കിവെക്കുക നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്ന് പ്രപഞ്ചത്തിലൂടെ നീളം എത്തിക്കുന്ന പൂജയാണ് ഈ കർമ്മം എല്ലാ ആത്മീയ വഴികളിലെ ലക്ഷ്യവും ഇത് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പിതൃക്കളെ മനസ്സിൽ കണ്ടാണ് ബലികർമ്മം ചെയ്യുന്നത് പിതൃബലി ഒരാൾക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ പിതൃ പരമ്പരയും കണക്കിലെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏകദേശം ഒരേ രേഖയിൽ വരുന്ന സമയമാണ് വാവ് കേരളത്തിലെ വിവിധ ക്ഷേത്രക്കടവുകളിലും സ്നാനഘട്ടങ്ങളിലും കടൽ തീരങ്ങളിലും ഭവനങ്ങളിലും ബലിതർപ്പണത്തിനായി നിരവധി പേരാണ് എത്തിയത് എല്ലാ മാസവും ബലിതർപ്പണം നടത്താമെങ്കിലും കർക്കടക മാസത്തിലെ ബലിതർപ്പണം നടത്തുന്ന കൂടുതൽ പുണ്യം നൽകുന്നു എന്നാണ് വിശ്വാസം ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്ത് അടിമാലി ശാന്തഗിരി മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന കർക്കടവാവ് ചടങ്ങുകളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ക്ഷേത്രമേൽശാന്തി അജിത് മഠത്തുമുറി പൂജാതികർമ്മങ്ങൾക്കും പിതൃത്ഥർപ്പണത്തിനും നേതൃത്വം നൽകി ഈട്ടിത്തോപ്പ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നത് ക്ഷേത്രം പ്രസിഡന്റ് സജീവിറ്റയ്ക്കൽ സെക്രട്ടറി ബിജു വിരിപ്പിൽ വൈസ് പ്രസിഡന്റ് സോമൻ എ എസ് സന്തോഷ് നെല്ലിത്താനം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കോവിൽക്കടവ് തെങ്കാശിനാഥ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് മുരിക്കാശ്ശേരി ജഗദീഷ് ശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ത്തിന് പിൻവശത്തായി പാമ്പാർ പുഴയോട് ചേർന്ന് പ്രത്യേകമായി ഒരുക്കിയ വേദിയിലാണ് ഇന്ന് രാവിലെ അഞ്ചു മുപ്പത് മുതൽ ബലിതർപ്പണ ചടങ്ങ് നടന്നത് ബലിതർപ്പണ ചടങ്ങ് നടത്തിയവർക്കും ഭക്തർക്കുമായി ക്ഷേത്രത്തിൽ കർക്കിട കഞ്ഞിയും ഒരുക്കിയിരുന്നു ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്